ഹായ് ഫ്രണ്ട്സ്, ഐസി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ അറ്റ്ല വാട്ടർഫാൾസ് വന്നിക്കാണ്. അത്യാവശ്യം ഉള്ളേരിയാണ്, ഒരുപാട് ഉള്ളേരിയാണ്. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ കാണുന്നു. അത് ഒരു ഓഫ് റോഡാണ്, പക്ക ഓഫ് റോഡാണ്. സ്റ്റാൻഡേർഡ് കൊണ്ടൊന്നും ശരിക്കും പോരാൻ പറ്റൂല. ഒരു ഹിമാലയോ എക്സ്പ്രസ് ഒക്കെ വേണം, നല്ല സുഖമാണ്. പക്ക ഓഫ് റോഡാണ് ഇവിടുന്ന് പോരുന്നതൊക്കെ. ഒരു 4-5 കിലോമീറ്റർ പക്ക ഓഫ് റോഡാണ്. ഞങ്ങളെ കൂടെ വന്നവരൊന്നും ഇപ്പൊ കാണാനല്ല, എന്നിട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ 2 ബൈക്കേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഒരു 3-4 ബൈക്കൊക്കെ പോന്നിക്കണു. ഇനിയുണ്ട് അത്യാവശ്യം. വള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ ഏകദേശം കേൾക്കാൻ കിട്ടില്ലേ? വള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എവിടെയാണെന്നൊന്നും അറിയണില്ല. കൊറേ പോകണ്ടെന്ന് പറഞ്ഞു എന്തായാലും താഴത്തുനിന്ന്. അപ്പൊ ആകെ മഴ പെയ്ത് ആകെ ചളിയും കാര്യങ്ങളൊക്കെ ആയിക്കണം. റോഡൊക്കെ പക്ക ചളിയാണ്. പിന്നെ മഴ വെള്ള കുത്തിയല് റോഡിന്റെ കുറെ മണ്ണൊക്കെ പോയി കല്ലൊക്കെ പൊന്നിക്കണം. പിന്നെ കുറച്ച് നല്ല വൈകിട്ടും പിന്നെ ഓഫ് റോഡായി. അങ്ങനെ ഒരു സ്ഥിതി. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. എന്നാലും ഫുള്ള് വള്ളങ്ങളും ഇങ്ങനെ സ്ഥലമായിട്ട് ഫുള്ള് വള്ളച്ചാട്ടങ്ങളാണ്. കംപ്ലീറ്റ് വള്ളച്ചാട്ടങ്ങളാണ്. അവിടെ താഴ്ച പുഴകള്, ഇതാണ് വാട്ടർഫാൾസിന്റെ വള്ളപ്പുഴ. അച്ഛന വാട്ടർഫാൾസ് തന്നെ വള്ളാണ്, അത് അവിടെ തന്നെ വള്ളാണ്. നോക്കിപ്പോ നോക്കിപ്പോ, കറണ്ടിന്റെ ഇതുണ്ട്. മേലെ കണ്ടില്ല, അച്ഛനെ പോലെ വ്യൂവാണ്. ഒരുപാട് ഇനി കയറാനും കിട്ടില്ലേ, ഒരുപാട് കയറിക്കണ ഏകദേശം. എന്തായാലും നല്ല വ്യൂ ആണ്. പക്ക ഫോറസ്റ്റ് ആണ് അറിഞ്ഞില്ലേ. ടാസ്കാണ്, ടാസ്കാണ്, ഫുൾ ടാസ്കാണ്. വഴി ഷെബീർ ഏതായാലും കയറി പോയിക്കണം. ഓ നേരെ കയറി വിട്ടിക്കണം. ഓ മറ്റേ ഇന്നാലെ പോയിക്കാ കയറി. എടാ വെള്ളം കുടിച്ചണോ? കുടിക്കണേ കാട്ടെ, ഭക്ഷണം കാട്ടെ. എന്താ താഴത്തട്ടല്ലേ വെള്ളച്ചാട്ടത്തിന്റെ പുഴയാണ് ഇറങ്ങിപ്പോണത്. സൗണ്ട് കേൾക്കണില്ലേ? എന്തായാലും നല്ല വ്യൂ ആണ്, നല്ല വ്യൂ ആണ് ആ കാണുന്നത്. അതാണ് ആ വെള്ളച്ചാട്ടം, ഏറ്റവും ടോപ്പിലാണ് ആ കാണുന്നത്. ഒന്നാറ മക്കളെ, അതാണ് വള്ളച്ചാട്ടം. അതിന് ചോട്ടിക്കാണ് ഞങ്ങൾ ഇനി പോണത്.
ഉണ്ട് നല്ല രസമാണ് എന്തായാലും നല്ല വ്യൂ ആണ് ഇതുണ്ടല്ലേ പാറ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ഇത് കുറവല്ലേ ചളിന്ന് നല്ല പോണളാ ഇതാ ഒരു ഗുഹന്റെ ഉള്ളിൽ നമ്മള് പ്രവേശിച്ച കണ്ടില്ലേ ഇഷ്ടം അതിലൊന്നും കാണാൻ കഴിയണില്ല അത്രയും ഇഷ്ടാണ് ഇതൊരു ഗുഹയാണ് ഇവിടെ ഒരു വീടെന്തോ ഉണ്ടായിരുന്നു ചിലപ്പോ ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലമായിരിക്കും ചിലപ്പോ എന്തായാലും ചെറിയൊരു വീടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു വലിയൊരു പാറയാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളൊരു പാറ വമ്പൻ പാറ എന്റെ ഉള്ളിലൊരു ഗുഹയും താമസിക്കാനുള്ള സൗകര്യം അടക്കം ഉണ്ട് മോനെ ഇവിടുന്ന് അങ്ങനെ കേറിപ്പോണേ ഞങ്ങള് ഇനി മേലക്കിലെ യാത്രയിലൂടെയാണ് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ അറ്റ്ല വാട്ടർഫാൾസിലേക്ക് ഇവിടെ താഴ്ചയാണ് ഭയങ്കര താഴ്ചയാണ് ഇത് അവർ കയറി വരുന്നുണ്ട് അതാ അത്യാവശ്യം നല്ല കയറിയിട്ടുണ്ടല്ലോ ഞങ്ങള് അതിന് ഭയങ്കരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഭയങ്കര താഴ്ചയിലേക്കാണ് ചാടുന്നത് അതിന് സൗണ്ട് കാരണം കേൾക്കുന്നു പറയണ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല നല്ല ഡേഞ്ചർ വഴിയായിട്ടില്ലേ ആ താഴ്ചക്ക് നല്ല കുണ്ടാണ് നല്ല താഴ്ചയാണ് വെള്ളച്ചാട്ടം കാര്യങ്ങളും ഇത് അത്യാവശ്യം നല്ല ഡേഞ്ചർ വഴികളാണ് ഇതാണ് മക്കളെ വാട്ടർഫാൾസ് അറ്റ്ല വാട്ടർഫാൾസ് ആണ് അറ്റ്ല വാട്ടർഫാൾസ് എത്ര ഹൈറ്റിലാണ് നോക്കണേ ആതിരപ്പള്ളിയിലാണ് ടോപ്പാണ് ആതിരപ്പള്ളി ഇത്ര ഹൈറ്റില്ല ഇത് മൂന്ന് സ്റ്റെപ്പാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതിലാണ് നമ്മളെ മറ്റേ ബാഹുബലിന്റെ പൗതി ഷൂട്ടിങ് അവിടെ നടന്നിട്ടുണ്ട്
വെള്ളച്ചാട്ടം, ഇടിലും വെള്ളച്ചാട്ടം. എന്തായാലും ഒരു രക്ഷയില്ല. ഞാന് ആതിരപ്പള്ളിനെ ആതിരപ്പള്ളിനെ തന്നെ കമ്പയർ ചെയ്യും. ആതിരപ്പള്ളിയില് ഇത്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളൂ. വേറെ ആന ഇന്ന് പോയവർക്കും ഏകദേശം എവിടെയും കണ്ടിട്ടില്ല. അത്ര അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായതാണ്. ഇല്ല മേലത്തെ അവിടെ വേറെ നല്ല രസമാണ് എന്തായാലും കാണാൻ. അത്യാവശ്യം കുറച്ച് ഡേഞ്ചറാണ്. നല്ല വെള്ളത്തിൻ്റെ സമയത്തൊന്നും വെള്ളമില്ലാത്ത സമയത്തൊക്കെ സൂപ്പർ സൂപ്പറാണ്. അപ്പോൾ നല്ല വെള്ളമുണ്ട്. അതായത് കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും വിചാരിച്ച് പറ്റില്ല. കുളിക്കാനും അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നും ഈ ഡേഞ്ചർ നടക്കില്ല. പക്ഷെ എന്താ വെച്ചാല് ഇവിടെ അങ്ങനെ നിൽക്കുമ്പോഴേ ആസ്വദിക്കുന്നത് ഇഷ്ടമാണ്. ഇത്ര അടിപൊളി വെള്ളക്കാട്ടം ഇഷ്ടമല്ലോ. അല്ല ഒരു മൊത്തത്തിൽ നമ്മളെ ശിവമോഗ വാട്ടർഫോൾസ് എന്നൊക്കെ പറയില്ലേ, ഹിമോഗയിൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്ന് കാണുന്ന സ്ഥലങ്ങളിൽ അതേ മാതിരിയാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് പോകണമെങ്കിലൊക്കെ റിസ്ക്കാണ്. എന്നിട്ട് വെട്ടിപ്പെടലിന് മാത്രം റിസ്ക് ഉള്ളൂ. വെട്ടിപ്പെട്ട പിന്നെ വ്യൂ നല്ല വ്യൂ. വെട്ടിപ്പെടുന്ന ഒരു റിസ്ക് മാത്രമുള്ളൂ. കുറച്ച് അത്യാവശ്യം ഒരു 5 കിലോമീറ്റർ നടക്കാണ്ട് നീമല്ലം വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീമല്ലം വാട്ടർഫാൾസിൻ്റെ അവിടുന്ന് തിരിഞ്ഞു പോരാനാണ് ഇങ്ങോട്ട്. ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ഏറ്റവും ടോപ്പിക്ക് വരുന്നത്. അതിലൊരു 2 കിലോമീറ്റർ നമ്മൾ നടന്നു വരേണ്ടി വരും. ബാക്കിയൊക്കെ വണ്ടി കൊണ്ട് പോരാം. ബാക്കി ഫുള്ള് വണ്ടി കൊണ്ട് പോരാം. കുറച്ച് ഓഫ് റോഡാണ് ഉള്ളത്. ഹിമാലയ എക്സ്പ്രസൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് പോരാം. മറ്റേതൊക്കെ കുറച്ച് റിസ്ക് ഉണ്ടാവുന്നുള്ളൂ. എന്തായാലും നല്ല വ്യൂ ആണ്. അടിയിട്ടാണെങ്കിലും തന്നെ കുളിക്കണയിലൊക്കെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ അവിടെ കുളിക്കാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പാണ്. ഇതാ ഇതിലെ ഒരു സ്റ്റെപ്പ് കൊണ്ട് കണ്ടില്ല. ഇവിടെ ഒരു 5-6 സ്റ്റെപ്പായിട്ട് വെള്ളം കാണുന്നുണ്ട്. ഇവിടെ മുമ്പോട്ട് കാണുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തിട്ട് മേൽഭാഗത്ത് മൊത്തത്തിൽ നല്ല വ്യൂ ആണ്. അതിൻ്റെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സെറ്റപ്പാണ്. അവിടെ നല്ല പച്ചൊക്കെ കാണാനുണ്ട്. ആ അവിടെ വെള്ളം കാണുന്ന സ്ഥലത്തിട്ട് വെള്ളം കമ്മിയുള്ള സമയത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നല്ല വെള്ളം എല്ലാം ഉണ്ടാവുണ്ടേ. ഇപ്പൊ അത്യാവശ്യം നല്ല മഴയുടെ സമയമുണ്ട്. വെള്ളം നല്ലുണ്ടാവും. പറ്റുന്നില്ല. 1, 2, 3 സ്റ്റെപ്പ് ഇവിടെ പോരാത്തിന് ഒരുപാട് സ്റ്റെപ്പായിട്ടാണ്. ഇവിടെ ഒരുപാടുണ്ട്. നമ്മൾ പോകുന്ന പൈസ അവിടെ അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാലേ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അത്ല വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ വാട്ടർഫാൾസ് ആണ് ഇത് കാണുന്നത്. എന്താ ക്ലൈമറ്റ് ഇതിനെ കുറിച്ച്? പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയാണ്. എല്ലാണ് പിന്നെ വള്ളത്താടത്തിൽ ഈ പാങ്ങളിലൂടെ നമുക്ക് അങ്ങോട്ടൊന്നും കഴിയില്ല. അങ്ങോട്ടൊന്നും പോരാൻ കഴിയില്ല. അപ്പോ എന്തായാലും പ്ലേസ് അടിപൊളിയാണ്. ഏതാ മറ്റേടാ
ഫോണിൽ വീഡിയോ എടുത്തോടാ എന്താടാ ചേച്ചി പോണു ചേച്ചി പോണോ ഇതാ ഒരു കല്ല് ഒരു അടിപൊളി കല്ല് വാട്ടർഫാൾസ് ടോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളാണ് കാര്യമായിട്ട് കാണുന്നത് ഒരുപാട് വാട്ടർഫാൾസ് കാണുന്നുണ്ട് ഇതിൽ നല്ല ഒരു ദിവസത്തിന് വന്നു കഴിഞ്ഞാൽ നല്ല വൈബാക്കാണ് പക്ഷെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ല ഇവിടുത്തൊക്കെ പോരുമ്പോൾ കാരണം ഒന്നും കിട്ടൂല നടന്ന് നമ്മൾ കുഴങ്ങും ചെയ്യും ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ് ശരിക്കും കൂടുതൽ ദൂരമൊന്നുമില്ല നമ്മളെ മലപ്പുറക്കാർക്കൊക്കെ പെട്ടെന്ന് വരാം ചെക്കന്മാർക്കൊക്കെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ചെക്കന്മാർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയ പ്ലേസാണ് എന്തായാലും